എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഇന്നലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരുന്നു സോണി പിക്ചേഴ്സ് ഇന്ത്യ നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ശക്തിമാന്റെ ആ ഒരു അനൗൺസ്മെന്റ് ടീസർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സോ ആസ് എ ഫാൻ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും നൊസ്റ്റാൾജി ആയിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും ആ ഒരു സീരീസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പണ്ട് ദൂരദർശന്റെ പ്രീമിയർ ചെയ്ത സമയത്ത് പോലെ ഞാൻ ഭയങ്കര വലിയൊരു ശക്തിമാൻ ഫാൻ തന്നെയായിരുന്നു. സോ എനിക്ക് ഭയങ്കര വലിയൊരു ട്രീറ്റ് തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര തന്നെ എക്സൈറ്റഡ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഫിലിം വരുന്നു എന്നൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആസ് എ ഫാൻസ് ആർക്കാണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഫിലിമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. എന്നിരുന്നാൽ തന്നെ എന്തായിരിക്കും ഈ ഒരു ഫിലിമിൽ സംഭവിക്കാൻ പോകുന്നത്, എന്ന് ഈ ഒരു ഫിലിം റിലീസ് ചെയ്യും, നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ഫുൾ ഫ്ലെഡ്ജ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോണേ. സോ കൂടുതൽ കാര്യങ്ങൾ പറയും, ബോറടിപ്പോ നമുക്ക് വീഡിയോയിലേക്ക് ഇടങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ശക്തിമാൻ സീരിയലിനകത്തുള്ള മെയിൻ ആക്ടർ ആയിട്ടുണ്ടായിരുന്ന മുകേഷ് ഖന്ന പുള്ളിക്കാരന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്ത് 1 മില്യൺ എത്തുന്ന സമയത്ത് വലിയൊരു അനൗൺസ്മെന്റ് പുള്ളിക്കാരൻ ചെയ്യുന്നു. കുറെ കാര്യങ്ങൾ നമ്മളെ കുറെ നാൾ മുമ്പ് തന്നെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റീസെന്റ് മുകേഷ് ഖന്നയുടെ യൂട്യൂബ് ചാനല് 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഏറ്റവും വലിയൊരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ കൂടി തന്നെയാണ് നമുക്ക് ശക്തിമാന്റെ ഈ ഒരു ഒഫീഷ്യൽ ടീസർ ട്രെയിലർ ഇന്നലെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒബ്വിയസ്ലി ഇത് കറന്റ് ഈ ഒരു ഫിലിം ചെയ്യാൻ പോകുന്ന സോണി പിക്ചേഴ്സ് ഇന്ത്യ ആണ്. അതായത് സോണിയുടെ കയ്യിലാണ് ശക്തിമാന്റെ റൈറ്റ്സ്. ആൻഡ് സോണിയുടെ കയ്യിലുള്ള ബാക്കിയുള്ള റൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർവലിലെ സ്പൈഡർമാന്റെയും അതുകൂടാതെ തന്നെ ബാക്കിയുള്ള സ്പൈഡർമാന്റെയും എല്ലാ ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സും സോണിയുടെ കയ്യിൽ തന്നെയാണ്. ആൻഡ് സോണി ഇപ്പോൾ നമ്മൾ നോക്കിയിങ്ങനെ സോണിയുടെ വേർഷൻ ഓഫ് സ്പൈഡർവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് മാർവൽ സ്റ്റുഡിയോയുടെ ഭാഗത്ത് നിന്നുള്ളൊരു സോണി വേഴ്സസ് ശക്തിമാനെ കിട്ടാനും സാധ്യത കൂടുതലാണ്. അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയാം. പിന്നെ ആക്ച്വലി ഇന്നലെ ഈ ഒരു ഫിലിം അവർ അനൗൺസ് ചെയ്തെന്ന് കേട്ട സമയത്ത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് സത്യമാൻ ഒരു ഫാൻമേഡ് ട്രെയിലർ ആണെന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇതേപോലത്തെ കുറേയധികം ശക്തിമാൻ ഫിലിമിന്റെ ഫാൻമേഡ് ട്രെയിലേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആസ് എ ടീസർ അനൗൺസ്മെന്റ് ട്രെയിലർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു കാര്യങ്ങളും അവർ കാണിച്ചു തന്നിട്ടില്ല. ജസ്റ്റ് ശക്തിമാന്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ എസ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിയാക്ഷൻ വീഡിയോക്കകത്ത്, എനിക്ക് സത്യമായ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഭയങ്കര ഫാൻ മേഡ് ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റിന് വേണ്ടി മാത്രം അവർ സത്യത്തിൽ ഇട്ടിട്ടുള്ള ഒരു ടീസർ തന്നെയാണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം തന്നെയാണ് ശക്തിമാൻ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി ശക്തിമാൻ സീരിയലിനെ കുറിച്ച് പറയുവാണെങ്കിൽ 1997 ദൂരദർശനിലായിരുന്നു ഈ ഒരു സീരിയൽ ആദ്യമായിട്ട് അവർ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ഹീറോ ജോണറിലേക്ക് നോക്കിയാൽ ശക്തിമാൻ തന്നെയായിരുന്നു ആ ഒരു ഒറിജിനൽ, അതായത് ഇന്ത്യക്കാരൊരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ശക്തിമാൻ തന്നെയായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ ഹീറോ. ആൻഡ് പുള്ളിക്കാരനെ ലൈവ് ആക്ഷനിൽ ആ ഒരു സീരിയലിനകത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുകേഷ് ഖന്ന തന്നെയായിരുന്നു. കാരണം 1997 ദൂരദർശനിൽ കൂടി ഈ ഒരു സീരിയൽ ആക്ച്വലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ടൈം, അതായത് 90s കിഡ്സിന് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു സീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ശക്തിമാൻ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്ട് പറഞ്ഞു പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിയാൽ കുറെ പിള്ളേരെല്ലാം സത്യമേന ശക്തിമാൻ വന്നിട്ട് അവർ രക്ഷപ്പെടുത്തും, അതുകൂടാതെ ശക്തിമാനെ കൂടി ഇങ്ങനെ കറങ്ങാനുള്ള ഇതൊക്കെ ഒത്തിരി ആൾക്കാർക്ക് നോക്കുന്നല്ല. ഈവൻ ഞാൻ തന്നെ കുറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെ പൊക്കത്ത് കയറി ശക്തിമാനെ പോലെ കറങ്ങാനൊക്കെ ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൂപ്പർ ഹീറോ വലിയൊരു ഫിനോമിന തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ആൻഡ് സ്റ്റിൽ നമ്മൾ സൂപ്പർ ഹീറോയുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ശക്തിമാൻ എന്നുള്ള ഒരു പേര് എന്താണെങ്കിലും ഏതൊരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ വരുന്നത് തന്നെയാണ്. ഇനി ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, കാരണം ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറിജിനൽ സൂപ്പർ ഹീറോ അല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിൽ നോക്കിയാൽ അല്ല. പക്ഷേ ആസ് എ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ നോക്കിയാൽ അഫ്കോഴ്സ് അതൊരു ഒറിജിനൽ സൂപ്പർ ഹീറോ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശക്തിമാന്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കിയാൽ ഏകദേശം ക്യാപ്റ്റൻ പ്ലാനറ്റിന്റെയും അതുകൂടാതെ തന്നെ സൂപ്പർമാന്റെയും ഒരു മാഷ്ഡപ്പ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ സ്റ്റോറി തന്നെയാണ് നമുക്ക് ശക്തിമാനിൽ എല്ലാ രീതിയിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയായിരുന്നു ഈ ഒരു ശക്തിമാൻ സീരിയൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വന്നുകഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മിത്തോളജിക്കകത്ത് ഒരു സൂപ്പർ ഹീറോ വന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സൂപ്പർ ഹീറോ ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ആ ഒരു സൂപ്പർ ഹീറോയ്ക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും, അതെല്ലാം തന്നെയായിരുന്നു മുകേഷ് ഖന്നയുടെ ഈ ഒരു ശക്തിമാൻ സീരിയൽ
സീരിയലിൽ നമ്മളെ ത്രൂ ഔട്ട് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് ഈ ഒരു കലിയുഗം വരുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാവരും കറപ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യും, കുറ്റങ്ങൾ ചെയ്യും, അതുകൂടാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ആൻഡ് ഇതിനെയൊക്കെ തടുത്തു നിർത്താൻ നമുക്ക് എന്താണ് ഈ ഒരു സൂപ്പർ ഹീറോ വേണം. ആൻഡ് ആ ഒരു സൂപ്പർ ഹീറോ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന് പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ വേണം. അതുകൊണ്ട് തന്നെയാണ് ശക്തിമാൻ ഒത്തിരിയധികം രീതിയിലുള്ള ചക്രാസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ചക്രാസിനകത്ത് ഓരോ എലമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഫയർ, വിൻഡ്, വാട്ടർ എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ പ്ലാനറ്റിന്റെ എന്തായാലും പറയാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ഈ ഒരു ചക്രാസ് ഒക്കെ മാസ്റ്റർ ചെയ്തിട്ടാണ് നമുക്ക് ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ, ഈ ഒരു മുനിയാണ് ഉണ്ടാക്കിയത് നമുക്ക് ആക്ച്വലി സീരിയലിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഒറിജിൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 97 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ ശക്തിമാന്റെ ഏതൊരു എപ്പിസോഡ് നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ കാണാൻ നോക്കുവാണെങ്കിലും അത്യാവശ്യം ഒത്തിരി രീതിയിൽ തന്നെ പുതുമകൾ അവർ ഓരോ എപ്പിസോഡിനകത്ത് കൊണ്ടുവന്നതായിട്ടാണ് ത്രൂ ഔട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം തന്നെ കോമഡിക്ക് വേണ്ട രീതിയിലുള്ള കോമഡി, അതുകൂടാതെ നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത പോലും ഇല്ലാത്തൊരു കൺസെപ്റ്റ് ഒക്കെ അവർ ഓരോ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊരു ശക്തിമാന്റെ എപ്പിസോഡിനകത്ത് ശക്തിമാൻ വില്ലനെ എടുത്ത് ഫ്ലോപ്പി ഡിസ്കിനകത്ത് ഇട്ടിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളത് ആലോചിക്കണം, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് 90s. ആൻഡ് ആ ഒരു ഒറ്റൊരു കാര്യം കൊണ്ട് തന്നെയാണ് ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരിയൽ ഇന്ത്യയിൽ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു പോപ്പുലാരിറ്റി ഇത്രത്തോളം ഗെയിൻ ചെയ്തതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പറയേണ്ടത് തന്നെയാണ് ഈ ഒരു സീരിയലിനകത്തുള്ള വില്ലൻ അന്ധകാരം, അന്ധകാരം ജയിക്കട്ടെ എന്നൊക്കെയായിരുന്നു മലയാളം ഡബിങ്ങിനകത്ത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു അന്ധകാരത്തിന് അവർ ആക്ച്വലി മെയിൻ, അതായത് ജോക്കർ ആൻഡ് ബാറ്റ്മാൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന പോലെ ശക്തിമാൻ ആൻഡ് ദ അന്ധകാർ എന്നുള്ള രീതിയിൽ അവർ കാണിക്കുന്നതെല്ലാം വളരെ കിടിലം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു റൈവലറി നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു സീരിയലിൽ കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ മുകേഷ് ഖന്നയുടെ ഈ ഒരു ഗംഗാധർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു പെർസോണ നമ്മൾ നോക്കിയാൽ പക്ക സൂപ്പർമാന്റെയും അതുകൂടാതെ തന്നെ ക്ലാർക്ക് കെന്റിന്റെയും എങ്ങനെയാണ് അവർ രണ്ടുപേരും സ്വിച്ച് ചെയ്യുന്ന അതേ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഗംഗാധറും അതുകൂടാതെ തന്നെ ശക്തിമാന്റെ ആ ഒരു ക്യാരക്ടറിനെയും അവർ ത്രൂ ഔട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ ഈ ഒരു ഫിലിമിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇത്രയാണ് നിങ്ങളോട് പറയുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഫിലിമിന്റെ ഇപ്പോൾ നമുക്കൊരു അനൗൺസ്മെന്റ് ടീസർ കിട്ടിയിട്ടുണ്ടെങ്കിലും ഫിലിം എന്താണെങ്കിലും അവർ ഷൂട്ടിങ്ങും കാര്യങ്ങളും, അതായത് പ്രീ പ്രൊഡക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മുകേഷ് ഖന്ന എന്താണെങ്കിലും പുള്ളിക്കാരന്റെ ശക്തിമാന്റെ റോളും ഈ ഒരു ഫിലിമിനകത്ത് റിപ്രേസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ഇത്രത്തോളം വയസ്സായി. ആൻഡ് ആ ഒരു സെയിം സ്നീക്ക് പീക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ആക്ച്വലി ടീസറിനകത്ത് ശക്തിമാൻ ആരാ എന്നുള്ളൊരു കാര്യം നമ്മളെ കാണിച്ചു തന്നില്ല. ജസ്റ്റ് പുള്ളിക്കാരൻ്റെ സ്യൂട്ട് മാത്രമേ അവർ ജസ്റ്റ് ഒരു ആനിമേറ്റഡ് രീതിയിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം എന്താണെങ്കിലും കൺഫേം തന്നെയാണ്, കാരണം മുകേഷ് ഖന്ന ഇനി എന്തായാലും ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പോകില്ല. എന്നിരുന്നാൽ തന്നെ ഈ ഒരു പ്രൊജക്ടിനകത്ത് പുള്ളിക്കാരൻ്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതൽ തന്നെയായിരിക്കും. ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം തന്നെ പുള്ളിക്കാരന് വലിയൊരു വിഷൻ ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം വളരെ കിടിലം തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ആരെ കാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിപ്പോഴും പ്രീ പ്രൊഡക്ഷനിൽ തന്നെയാണ്, കാസ്റ്റിംഗ് അവർ സ്റ്റാർട്ടായില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബോളിവുഡിലെ തന്നെ ഏതെങ്കിലും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ആക്ടറിനെ ആയിരിക്കും അവരിനകത്ത് ശക്തിമാനായിട്ട് കാസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോഴത്തെ ആ ഒരു ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ കിടിലനായിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയായിരിക്കും ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു ഫിലിമിന് 3 parts ഉണ്ടാവും. അതായത് എന്ന് പറഞ്ഞാൽ ഒരു ട്രിയോളജിയാണ് അവർ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം എല്ലാം തന്നെയാണ് നമുക്ക് ഈ ഒരു റീസെന്റ് അനൗൺസ്മെന്റിൽ കൂടി ഓഫീഷ്യലി സോണിയുടെ ഭാഗത്തുനിന്നും അതുകൂടാതെ തന്നെ മുകേഷ് ഖന്ന സാറിന്റെ ഭാഗത്തുനിന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു സീരിയലിനകത്ത് കണ്ടിട്ടുള്ള പോലെ അതേ ഒരു സെയിം കൺസെപ്റ്റ് ആയിരിക്കില്ല അവർ ഫിലിമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ജസ്റ്റ് ആ ഒരു അനൗൺസ്മെന്റ് ടീസറിനകത്തുള്ള ആ ഒരു സ്യൂട്ടിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്യൂത്തിന്റെ ഒരു മൊത്തത്തോടെയുള്ള ഒരു ഓവർ ഹോൾ ആണ് നമുക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു കളർ പാലറ്റ് മാറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ സീരിയലിനകത്ത് കണ്ടുവന്നിട്ടുള്ള സ്യൂട്ടും നമ്മൾ ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് ട്രെയിലറിനകത്ത് കണ്ടിട്ടുള്ള സ്യൂട്ടും വെച്ച് നോക്കിയാൽ ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടിന്റെ അപ്രോച്ച് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ. ആൻഡ് പുള്ളിക്കാരൻ്റെ ആ ഒരു ലോഗോയും സിമ്പിളും ഒക്കെ ഇപ്പോഴും അതേ ഒരു സെയിം ലോഗോസ് തന്നെയാണ്. പക്ഷേ സ്യൂട്ട് മൊത്തത്തിൽ അവരെന്താണെങ്കിലും ഓവർഹോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു എക്സാമ്പിൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഷാങ്ചിയുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഷാങ്ചി ഫിലിമിനകത്ത്. ഏകദേശം അതേപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ആകാനാണ് ഈ ഒരു ഫൈനലി ലൈവ് ആക്ഷനിൽ വരുമ്പോഴത്തേക്കെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ മൊത്തത്തോടെ നമ്മൾ ഇതുവരെ കണ്ടു വളർന്നിട്ടുള്ള ഒരു ശക്തിമാനെ അവർ ചേഞ്ച് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറി പ്ലോട്ട് ലൈൻ എല്ലാം സെയിം തന്നെയായിരിക്കും. പക്ഷേ ഇതേപോലെ കോസ്റ്റ്യൂമും അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെങ്കിലും അവർ ആ ഒരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ, ഈ ഒരു ഫിലിം എന്ന് റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്നില്ല, അത് ഞാൻ ആദ്യമേ ഞാൻ പറയുന്നു. പിന്നെ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും പറയുന്നത്, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവർ സത്യമാൻ്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഈ വർഷം തന്നെ
ചാർജ് ചെയ്യുവാണെങ്കിൽ 2023 എൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ 2024 സ്റ്റാർട്ടിങ്ങിലായിരിക്കും നമുക്ക് ഈ ഒരു ഫിലിം കിട്ടാൻ പോകുന്നത്. എന്താണ് ഇത് ഈ വർഷം എൻഡിൽ ഈ ഒരു ഫിലിം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെങ്കിലും ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് പേസ് റഷ്ഡ് പ്രൊജക്ട് ആകാനാണ് സാധ്യത കൂടുതൽ തന്നെ. സോ ഇത്ര എക്സ്പെക്ട് ചെയ്താൽ മതി 2023 അല്ലെങ്കിൽ 2024 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണെങ്കിലും ശക്തിമാന്റെ ഈ ട്രിയോളജിക്കകത്തുള്ള ആദ്യത്തെ ഫിലിം കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. സോ ഇനി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് എങ്ങനെ ഈ ഒരു ഫിലിം സത്യമെന്ന മാർവൽ അല്ലെങ്കിൽ സോണിയുടെ ഈ സ്പൈഡർവേഴ്സിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നോവേ ഹോമിനകത്ത് അവർ ഒരു മൾട്ടിവേഴ്സ് കാര്യങ്ങൾ അവർ കൺസെപ്റ്റ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് ടോട്ടലി ഒരു ഫാൻ പ്രിഡിക്ഷൻ മാത്രമാണ്. കാരണം എന്ന് പറയാം, എന്താണെങ്കിലും ഈ ഒരു ഫിലിം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2023 എൻഡ് അല്ലെങ്കിൽ 2024 ആകാനും സാധ്യത കൂടുതൽ തന്നെയാണ്. സോ ആ ഒരു ടൈമിൽ ഈ ഒരു ഫിലിം റിലീസായിട്ട് ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞാൽ കറൻ്റ്ലി ഈ ഒരു ഫിലിം ആക്ച്വലി ഓൺ ചെയ്യുന്നത് സോണി പിക്ചേഴ്സ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുകേഷ് ഖന്നയുടെ കയ്യിൽ നിന്ന് ഈ റൈറ്റ്സ് അവർ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് മാർവലിന്റെ സ്പൈഡർമാന്റെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് സോണിയുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെയും വേണമെങ്കിൽ മാർവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സോണി വേഴ്സിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ഹീറോ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിക്കോ. ഇതുവരെ നമ്മൾ എന്താണെങ്കിലും, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ടൈം വരെ നമുക്ക് ആക്ച്വലി ഒരു ലൈവ് ആക്ഷൻ ഉള്ള രീതിയിൽ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോയെ ഏതൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാണെങ്കിലും ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സിലാണെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ സോണി ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ജസ്റ്റ് മാർവലിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല, സോണിയുടെ സോണിവേഴ്സിലുള്ള ഏതെങ്കിലും സൂപ്പർ ഹീറോ ഫിലിംസിനകത്ത് ഫ്യൂച്ചറിൽ അവർക്ക് വേണമെങ്കിൽ ശക്തിമാനെയും കൂടി ക്രോസ് ഓവർ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയായിരിക്കും എന്നാണ് ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ എനിക്ക് ഇത്ര എനിക്ക് പറയാനുള്ളൂ, എന്താണെങ്കിലും ഈ ഒരു ഫിലിം വരാൻ ഇനിയും കുറേയധികം രീതിയിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും അവഞ്ചേഴ്സ് 5 മുമ്പ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. അവർ ടൈം എടുത്ത് ചെയ്തോട്ടെ, നമുക്ക് ആസ് ഒരു ഫാൻസ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട എന്താണ്, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിഡിലനായാൽ മാത്രം മതി. അത്രയും ഞാനും സത്യമന സോണിയുടെ ഭാഗത്തുനിന്നും അതുകൂടാതെ തന്നെ മുകേഷ് ഖന്നയുടെ ഭാഗത്തുനിന്നും ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വളരെ കിഡിലനാക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ഇൻവോൾവ്മെന്റ് ഈ ഒരു ഫിലിമിനകത്ത് ഡയറക്ട്ലി ഉണ്ടാകുന്നത് തന്നെയായിരിക്കും. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം ശക്തിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിമിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഫിലിമിന് വേണ്ടി എക്സൈറ്റഡ് ആണോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നാണ്. ആൻഡ് എന്നെ പോലെ തന്നെ ശക്തിമാൻ സീരിയല് പണ്ട് കൊച്ചിലെ ആരൊക്കെ കാണുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ശക്തിമാൻ വില്ലൻ ആരാന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ക്യാരക്ടർ ആരായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് എപ്പിസോഡ് ഏതായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ടി ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.